भवभय परिहारम दुःखदारिद्र्यदूरम् गणपतिमभिवन्दे वक्रतुण्डावतारम्। രാമായണം ഇന്ന് ഭാഗം 20 അശ്വമേധയാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് വാൽമീകി രാമായണത്തിൽ ബാലകാണ്ഡത്തിൽ 14 സർഗത്തിൽ 1 മുതൽ 18 വരെയുള്ള ശ്ലോകങ്ങൾ. ഋഷ്യശൃംഖൻ്റെ നേതൃത്വത്തിൽ വസിഷ്ഠ പ്രമുഖന്മാരുടെ സാന്നിധ്യത്തിൽ യാഗം ആരംഭിക്കുകയായി. ആ കർമ്മം ഒരു ഉത്സവമായി കൊണ്ടാടി. ഈ ഭാഗത്തിൻ്റെ അവസാനം സമൃഷ്ടമായ സദ്യയുമുണ്ട്. സദ്യ കേൾക്കണേ. ഋഷ്യശൃംഗം പുരസ്കൃത്യ കർമ്മചക്രുർദ്ദിജർഷഭാഃ അശ്വമേധേ മഹായജ്ഞേ രാജ്ഞാസ്യ സുമഹാത്മനഃ കർമ്മ കുർവന്തി വിധിവ യാജകാ വേദപാരദാഃ യഥാ വിധി യഥാ ന്യായം പരിക്രാമന്തി ശാസ്ത്രതഃ പ്രവർഗ്യം ശാസ്ത്രദൃത്വാ തഥൈവോപസദം ദ്വിജാഃ ചക്രുശ്ച വിധിവ സർവം അധികം കർമ്മ ശാസ്ത്രതഃ അഭിപൂജ്യ തദോ ഹൃഷ്ടാ സർവേ ചക്രു യഥാ വിധി പ്രാദസവന പൂർവാണി കർമാണി മുനി പുംഗവാഃ ഐന്ദ്രശ്ച വിധിവദ്ദത്തോ രാജാ ച വിഷ്ണുതോ നഖ മാദ്യം ദിനം ച സവനം പ്രാവർത്തത യദാ ക്രമം തൃതീയ സവനം ചൈവ രാജ്ഞോസ്യ സുമഹാത്മനഃ ചക്രുസ്തേ ശാസ്ത്രദോ ദൃഷ്ട്വാ യഥാ ബ്രാഹ്മണ പുംഗവാഃ ആഹ്വയാം ചക്രിരേ തത്ര ശക്രാദീന് വിബുധോത്തമാന് ഋഷ്യശൃംഗാദയോ മന്ത്രൈ ശിക്ഷാക്ഷര സമന്വിതൈഃ ഗീതിഭിർമധുരൈ സ്നിഗ്ധൈർ മന്ത്രാഹ്വാനൈരധാർഗദ ഹോതാരോദുരാവാഹ്യ ഹവിർഭാഗാന്തിവൗകസാം ന ചാഹുദമഭൂതത്ര സ്കലിതം വാപി കിം ജന ദൃശ്യതേ ബ്രഹ്മവത് സർവം ക്ഷേമയുക്തം ഹി ചക്രിരേ നേഷു ശ്രാംഭോ വിദൃശ്യത്തെ നാശദാനുചരസ്തദ ബ്രാഹ്മണാ ഭുഞ്ജതേ നിത്യം നാഥവന്ദസ്ച ഭുഞ്ജതേ താപസാ ഭുഞ്ജതേ വാപി ശ്രമണാ ഭുഞ്ജതേ തഥാ വൃദ്ധാശ്ച വ്യാധിതാശ്ചൈവ സ്ത്രീയോ ബാലാസ്തഥൈവ ച അനിശം ഭുഞ്ജമാനാനാം ന തൃപ്തിരുപലഭ്യതേ ദീയതാം ദീയതാമന്നം വാസാംസി വിവിധാനി ച ഇതി സംജോദിതാസ്തത്ര തഥാ ചക്രുരനേകശഃ അന്നപൂടാസ്ത ബഹവോ ദൃശ്യന്തേ പർവതോപമാഃ ദിവസേ ദിവസേ തത്ര
सिद्धस्य विधिवत्तदा। नानादेशादनुप्रतपुरुषास्त्रीगणास्तथा अण्डपानैः सुविहिता तस्मिन् यत्ने महात्मनः। स्वलङ्कृताश्च पुरुषः ब्रह्मणान् पद्यवेषयन् उपासते च तानन्ये सुवृष्टमणिकुण्डला। अन्नं हि विधिवस्वादु प्रशंसन्ति दिगर्षभाः। अहो तृप्ता स्म भद्रं ते इति रुश्रावराघव। കഴിഞ്ഞ ഭാഗത്തിൽ അശ്വത്തെ വിട്ടയക്കപ്പെട്ടത് ഓർക്കുമല്ലോ. ആ കുതിര ഒരു വർഷത്തെ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുകയായി. അടുത്ത വസന്തകാലമായി. സരയു നദിയുടെ ഉത്തരതീരത്ത് രാജാവ് തൻ്റെ യാഗവും ആരംഭിച്ചു. വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹം ആരംഭിക്കുന്നതുപോലെ. ഋഷ്യശൃംഗ മഹാമുനിയാണല്ലോ യാഗകാർമ്മികൻ. അങ്ങനെ സുധാർമ്മികനായ രാജാവിൻ്റെ അശ്വമേധയാഗത്തിൽ ബ്രാഹ്മണശ്രേഷ്ഠന്മാർ ഋഷ്യശൃംഗനെ മുഖ്യനായിരുത്തി യാഗകർമ്മം ചെയ്തു. മതപരമായ ചടങ്ങുകളിൽ ഇന്ന് മതനേതാക്കളാണല്ലോ, വേദമറിയുന്ന ബ്രാഹ്മണരുമാണല്ലോ മുമ്പിൽ. ശാസ്ത്രമറിഞ്ഞവർ വേണം മംഗളകർമ്മങ്ങളെ നയിക്കേണ്ടത്. ഇവിടെ വേദങ്ങൾ നന്നായി അറിഞ്ഞ ഋത്തുക്കളാണ് അശ്വമേധയാഗം വിധിപ്രകാരം നടത്തുന്നത്. വേദങ്ങളിൽ കൽപ്പിച്ച പ്രകാരവും മീമാംസ ന്യായപ്രകാരവും ശാസ്ത്രങ്ങളനുസരിച്ച് യാഗം ചെയ്യുവാൻ തുടങ്ങി. മീമാംസ എന്നത് ഒരു ദർശനശാസ്ത്രമാണ്. അത് രണ്ട് വിധമാണ്. പരസ്പരം വിരുദ്ധങ്ങളായ കർമ്മങ്ങളെ നിർണയം ചെയ്യുന്നതാണ് ഒന്ന്. അടുത്തത് വേദാന്ത ദർശനമാണ്. ഋത്വികകൾ ചെയ്ത യാഗകർമ്മങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത്. അവ പ്രഭർഗ്യം, ഉപസതം ഇവയിൽ മികച്ചതായ പറ്റ് പല യാഗകർമ്മങ്ങളും വിധിപ്രകാരം ചെയ്തു. പ്രഭർഗ്യം സോമയാഗത്തിന് മുമ്പായി ചെയ്യുന്ന ഒരു കർമ്മമാണ്. 2014 കോഴിക്കോട് പ്രകൃതി ശുദ്ധീകരണത്തിനായി ഈ യാഗം ചെയ്തിട്ടുണ്ട്. മുനിശ്രേഷ്ഠന്മാർ സകലരും അതീവ സന്തുഷ്ടരായി. അവർ മറ്റ് കർമ്മങ്ങളായ പ്രാത സവന എന്ന കർമ്മത്തെയും ചെയ്തു. സോമയാഗത്തിലെ പ്രതാതകാല തർപ്പണമാണ് പ്രാതസവനം. സോമയാഗം അതെന്താ? വിവിധ യജ്ഞങ്ങൾ ഗീതയിൽ ദ്രവ്യയജ്ഞ സ്തപോയജ്ഞ യോഗയജ്ഞ സ്തഥാപരേ സ്വാധ്യായ ജ്ഞാനയജ്ഞാശ്ച യദേഹ സംസിത വ്രതാഹ. അതിൽ ഒരു ദ്രവ്യയജ്ഞമാണ് സോമയാഗം. സോമലത ഇടിച്ചു പിഴിഞ്ഞ് രസം അഗ്നിയിൽ ഹോമിക്കുന്നു. കൂടാതെ ചിലതരം ദ്രവ്യങ്ങളും അഗ്നിയിൽ ഹോമിക്കുന്നു. പാപപരിഹാരം സോമയാഗം കൊണ്ട് നേടാവുന്നതാണ്. ദശരഥൻ്റെ സോമയാഗത്തിൽ ഇന്ദ്രന് നൽകേണ്ട ഹോമദ്രവ്യം വിധിപ്രകാരം നൽകി. രാജാവ് അങ്ങനെ പാപരഹിതനായി തീർന്നു. ഉച്ച കഴിഞ്ഞ് ചെയ്യേണ്ട കർമ്മങ്ങളും യഥാക്രമം ചെയ്യപ്പെട്ടു. ഹോമം എങ്ങനെ ചെയ്യണമെന്ന് ഗീതയിൽ ബ്രഹ്മാർപ്പണം ബ്രഹ്മവിഹീ ബ്രഹ്മാഗ്നോ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനം. അർപ്പണം ബ്രഹ്മം, ഹവിസോ അതും ബ്രഹ്മം. ബ്രഹ്മമാകുന്ന അഗ്നിയിൽ ബ്രഹ്മത്താൽ ഹോമിക്കപ്പെടുന്ന കർമ്മത്തിൽ ബ്രഹ്മബുദ്ധി ഉണ്ടായാൽ ബ്രഹ്മം തന്നെ അവന് പ്രാപ്യമായിത്തീരുന്നു. അതായത് ബ്രഹ്മജ്ഞാനി സകലതും ബ്രഹ്മമായി തന്നെ കാണുന്നു. സോമയാഗം മൂന്ന് വിധത്തിലുണ്ട്. മൂന്ന് വിധത്തിലുള്ള യാഗവും ബ്രാഹ്മണശ്രേഷ്ഠന്മാരാൽ
ചെയ്തു കഴിഞ്ഞു. അവയെല്ലാം തന്നെ ശാസ്ത്രപ്രകാരം തന്നെ നോക്കിക്കണ്ടാണ് അനുഷ്ഠിച്ചത്. ഋഷ്യശൃംഗനും മറ്റുള്ളവരും തെറ്റാതെ ഉച്ചരിച്ച് പഠിച്ചതനുസരിച്ച് ഇന്ദ്രൻ മുതലായ ദേവന്മാരെ ആ യാഗത്തിലേക്ക് ആഹ്വാനം ചെയ്തു. സ്വർഗനിവാസികളായ ദേവന്മാരെ സ്വരമാധുര്യമുള്ള മന്ത്രങ്ങളാലും ഗീതങ്ങളാലും ആനയിച്ച് അവർക്ക് അർഹതപ്പെട്ട ഹവിസ് അല്ലെങ്കിൽ ഹോമദ്രവ്യം നൽകി. ഏത് മംഗളകർമ്മത്തിലും ഭഗവാൻ ഗണപതിയുടെ സാന്നിധ്യം നാം അംഗീകരിക്കാറുണ്ടല്ലോ. യാതൊരു പിഴവുമില്ലാതെയാണ് യാഗം ചെയ്യപ്പെട്ടത്. ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ ആ യാഗം ബ്രഹ്മമായി ഭവിച്ചു. എല്ലാ പ്രധാന ഹോമങ്ങളും അവിടെ ചെയ്യപ്പെട്ടു. വിവിധ ഹോമങ്ങൾ ഭഗവത്ഗീതയിൽ 4-ാം അധ്യായത്തിൽ 25 മുതൽ 31 വരെയുള്ള ശ്ലോകങ്ങളിൽ വ്യാപരിച്ചിട്ടുണ്ട്. ഒരൊറ്റ ഹോമകർമ്മത്തിലും പിഴവുണ്ടായില്ല. കൂടാതെ അവയെല്ലാം തന്നെ ക്ഷേമയുക്തമായി ഭവിച്ചു. യാഗത്തിൽ പങ്കെടുത്തവരെല്ലാവരും തന്നെ വളരെ ഹാപ്പി. ആ യാഗ ദിവസങ്ങളിൽ ഒരൊറ്റയാളെപ്പോലും വിശ്രമനായിട്ടോ ക്ഷീണിച്ചവനായോ കാണപ്പെട്ടില്ല. പങ്കെടുത്ത ബ്രാഹ്മണർ എല്ലാവരും തന്നെ വളരെ വിദ്വാൻമാർ. അവർക്കെല്ലാം തന്നെ 100 കണക്കിന് ശിഷ്യന്മാരുമുണ്ട്. അതിഗംഭീര സദ്യ, എല്ലാവർക്കും അടിപൊളി സദ്യ. ഇന്നത്തെ രാജാക്കന്മാരോട് അശ്വമേധയാഗം ചെയ്യണമെന്ന് അപേക്ഷിച്ചാലോ? കുറഞ്ഞത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ സദ്യ ഗംഭീരമാക്കണമെന്ന് ആവശ്യപ്പെട്ടാലോ? വൃദ്ധന്മാരും അസുഖമുള്ളവരും അല്ലെങ്കിൽ വ്യാധിയുള്ളവരും അതുപോലെ തന്നെ സ്ത്രീകളും കുട്ടികളും സദ്യ കഴിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ടും ദാതാവിന് തൃപ്തി പോരാ. ഇതാണ് സാത്വിക ദാനം ഭഗവത്ഗീതയിൽ. ദേശേ കാലേ ച പാത്രേ ച തദ്ദാനം സാത്വികം സ്മൃതം. ദാനം ചെയ്യേണ്ടത് കർത്തവ്യമാണെന്ന ബുദ്ധിയോടെ, പ്രത്യുപകാരം ആഗ്രഹിക്കാതെ, അർഹമായ സ്ഥലത്തും അർഹമായ കാലത്തും അർഹനായ ആർക്കും നൽകപ്പെടുന്നത് സാത്വിക ദാനമാകുന്നു. അങ്ങനെ നൽകുന്ന ദാനം ആയുസ്സത്വബലാരോഗ്യ സുഖപ്രീതി വിവർദ്ധനാഃ രസ്യാ സ്നിഗ്ധാ സ്ഥിരാ ഹൃദ്യ ആഹാര സാത്വിക പ്രിയാഃ. ആയുസ്, സത്വം, ശരീരബലം, ആരോഗ്യം, മാനസികവും ശാരീരികവുമായിട്ടുള്ള സുഖം, ആഹ്ലാദം അഥവാ ലഘുചിത്തത ഇവ വർദ്ധിപ്പിക്കുന്നതും, ജീവകങ്ങളും കൊഴുപ്പും ഉള്ളതും, ശരീരത്തിന് സ്ഥിരത നൽകുന്നതും, ധാതു ലവണങ്ങളുള്ളതും രുചികരവുമായ ആഹാരമാണ് ആ യാഗത്തിൽ നൽകപ്പെട്ടത്. ദാനം ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അവനവന് ഇഷ്ടമുള്ള സാധനങ്ങൾ മാത്രമേ ദാനമായി നൽകാകൂ. സദ്യ വീണ്ടും വീണ്ടും വിളമ്പട്ടെ, വിവിധങ്ങളായ വസ്ത്രങ്ങൾ നൽകപ്പെടട്ടെ എന്ന് അവിടെ പല പ്രാവശ്യം ഉത്തരവ് നൽകപ്പെട്ടു. അപ്രകാരം അവ അഹങ്കൂരം നൽകിക്കൊണ്ടേയിരുന്നു. ഇവിടെ വാൽമീകി മഹർഷി ഒരു ഹ എന്ന പദവും കൂടി ചേർക്കേണ്ടതായിരുന്നു. എങ്ങനെ ഒരു കാലം പ്രതീക്ഷിക്കാമോ? അന്നന്നുണ്ടാക്കിയ വിഭവങ്ങളാണ് യാഗശാലയിൽ നൽകിയിരുന്നത്. അന്ന് ഫ്രിഡ്ജില്ലായിരുന്നല്ലോ. ആഹാര സാധനങ്ങൾ പർവ്വതം പോലെ കുന്നാക്കി കൂട്ടിയിരുന്നു. ഗീതയിൽ പറഞ്ഞതുപോലെ അവിടെ പജമ്യാന്നം ചതുർവിധം, കഴിക്കാനുള്ളത്, ചവയ്ക്കാനുള്ളത്, ചപ്പാനുള്ളത്, കുടിക്കാനുള്ളത്. ഇന്നാണെങ്കിലോ യാദയാമം ഗദരസം പൂതി പര്യുഷിതം ചയത് ഉച്ഛിഷ്ടമവിചാമേഢ്യം ഭോജനം താമസപ്രിയം.
ഇന്നത്തെ ഭക്ഷണം പാകം ചെയ്തിട്ട് പല യാമങ്ങൾ കഴിഞ്ഞതാണ്. സ്വാദ് നഷ്ടപ്പെട്ടതും ചിലപ്പോൾ ദുർഗന്ധമുള്ളതും തലേന്ന് പാകം ചെയ്ത ഭക്ഷണവും ബാക്കി വന്നതും വൃത്തികെട്ടതുമായ ആഹാരമാണ് നമുക്കിന്ന് ഇഷ്ടം. ഫ്രിഡ്ജിനോടും ഫ്രീസറിനോടും നന്ദി. പുറംദേശത്തു നിന്ന് വന്നവർക്കും ശ്രീജനങ്ങൾക്കും ആ മഹാത്മാവിൻ്റെ യജ്ഞത്തിൽ അന്നപാനങ്ങൾ സുഭിക്ഷമായി നൽകപ്പെട്ടു. സദ്യ വിളമ്പുന്നവർക്കും ചില സവിശേഷതകളുണ്ട്. നന്നായി അലങ്കരിക്കപ്പെട്ട പുരുഷന്മാരാണ് ബ്രാഹ്മണർക്ക് സദ്യ വിളമ്പിയത്. ഇവർ പ്രകാശിക്കുന്ന രത്നകുണ്ഡലങ്ങൾ ധരിച്ചിരുന്നു. മറ്റു ചിലരാകട്ടെ അടുത്തു നിന്നവരെ മേൽ നിയന്ത്രണം ചെയ്തിരുന്നു. പ്രിയ സുഹൃത്തുക്കളെ, സദ്യ എങ്ങനെയുണ്ടായിരുന്നു? വിധിപ്രകാരം തന്നെയല്ലേ അവയെല്ലാം പാകം ചെയ്തത്? സ്വാദ് അത്യുത്കൃഷ്ടമല്ലേ? എല്ലാവരും പ്രശംസിച്ചല്ലോ അല്ലേ? മനസ്സിലെങ്കിലും ഈ ഉത്കൃഷ്ടമായ സദ്യ ആസ്വദിച്ചാലും ദർശനത്തിനോട് നന്ദിയും കൂടാതെ അദ്ദേഹത്തിന് അനുഗ്രഹം നൽകണേ. അദ്ദേഹം അത് കേൾക്കട്ടെ. ചിലർ സദ്യ ആസ്വദിച്ച് കുമ്പം നിറച്ച് ഏമ്പക്കവും വിട്ട ശേഷം പറയാറുണ്ട്, നാരങ്ങാക്കറിക്ക് ഉപ്പം ലേശവും കുറവാണോ എന്ന സംശയം, പായസത്തിന് മധുരം സ്വല്പം കൂടിയോ എന്നൊരു സംശയം. ഏതായാലും ഇനി അടുത്ത സദ്യയ്ക്ക് കാണാം. എല്ലാവരും സദ്യയൊക്കെ ഉണ്ട് മയക്കത്തിലായിരിക്കും. അതുകൊണ്ട് തൽക്കാലം ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നു. അശ്വമേധയാഗത്തിൻ്റെ അടുത്തത് 21-ാം ഭാഗത്തിൽ.